ഹലോ, പഞ്ചാബിൽ വന്നിട്ട് ഇന്നൊരു സൺഡേ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ നൈനക്കുട്ടിക്ക് സ്കൂളുമില്ല, ഉമേഷിനെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൺഡേ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ കേട്ടോ. എനിച്ചത് 8:30 എല്ലാവരും എണീച്ച് വരുമ്പോൾ കേട്ടോ. അപ്പോൾ 8:30 ആയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. ഉമേഷിനെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ കടലക്കറിയും പുട്ടുമാണ് കേട്ടോ. പുട്ടെന്ന് പറയുന്നത് നമ്മുടെ തട്ടിക്കൂട്ട് പുട്ടാണ്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയില്ലേ, അതാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ കടല കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവിക്കാൻ. നല്ല കുക്കറാട്ടോ, പ്രസ്റ്റീജിൻ്റെ. പെട്ടെന്ന് വേവുണ്ട് കേട്ടോ. ഒരു 2-3 വയസ്സിലൊക്കെ അടിക്കുമ്പോഴേക്കും വേവുണ്ട്. 2-3 അല്ല, ഒരു 4-5 വയസ്സിൽ കേട്ടോ. ഇനി നമ്മൾ തേങ്ങ അരച്ച കടലക്കറി ആട്ടോ വെക്കണത്. ഉമേഷ് തേങ്ങ ഒക്കെ ചിരണ്ടി തരുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ എനിക്ക് ജോലി കിട്ടിയിട്ടാണോ പഞ്ചാബിൽ വന്നതെന്നൊക്കെ. എനിക്കൊരു ജോലിയും കൂടി ഇല്ല കേട്ടോ. ഞാൻ കെട്ടിയ ഒരു ജോലി ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്നത്. കിട്ടിയൊരു ജോലി ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒരു തരക്കേടില്ലാതെ അങ്ങോട്ട് ജീവിച്ചു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി, എൻ്റെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അല്ല, ഇത് പൊട്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച കടലക്കറി നല്ല തണുപ്പത്ത് ചൂട് പുട്ടും കൂടി രാവിലെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. കുഞ്ഞ പാത്രമായിരുന്നു, കാരണം ഇവിടെ എല്ലാം കുഞ്ഞ പാത്രം വിളിച്ചിട്ടില്ല, ആകെ 2-3 പേരല്ലുള്ളൂ. അപ്പോൾ എൻ്റെ കടലക്കറി കുറച്ച് അധികമായി പോയി. അല്ല, എന്താ, നമ്മുടെ പാത്രം കുറച്ച് ചെറുതായി പോയി. അപ്പോൾ കടലക്കറിയും പുട്ടും റെഡി ആയിട്ടുണ്ട്. രാവിലെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയുമ്പോഴാണ് ഇവിടുത്തെ പാലുകാരൻ ചേട്ടൻ വരുന്നത് കേട്ടോ. ഒരു 9:30-10 മണിയാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാല് തിളപ്പിക്കാൻ വയ്ക്കും. അതിന് പാടെടുത്ത് ഞാൻ വെക്കാറുണ്ട് കേട്ടോ, നെയ്യെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ രാവിലത്തെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. ആദ്യം ഒന്ന് അടിച്ചു വരും. തുടക്കണ പരിപാടി രാവിലെ ഇല്ല കേട്ടോ, കാരണം ഇവിടെ തുടച്ചിട്ട് ഒരു കാര്യമില്ല ഈ പിള്ളേരുള്ളടുത്ത്. അപ്പോൾ ഞാൻ വൈകുന്നേരം തുടക്കുകയുള്ളൂ കേട്ടോ. അടിച്ചു വരട്ട് വലിയ കാര്യമൊന്നും ഇല്ല, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഞാൻ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും അടിച്ചു വരാറുണ്ട് കേട്ടോ. ചോറിനുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ, അങ്ങനെ ഇടയിലൊക്കെ അടിച്ചു വാരും. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന മക്കളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ അലക്കുകളില്ലാത്തത് കൊണ്ട് ഞാൻ സോപ്പുപൊടിയിൽ കുറച്ച് നേരം തുണിയൊക്കെ ഒന്ന് മുക്കി വയ്ക്കും കേട്ടോ. വലിയ ചെളിയൊന്നും ഇല്ലാത്തത്, പുറത്തൊന്നും ഇറങ്ങി കളിക്കാത്തതുകൊണ്ട്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ചെളിയൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ വയ്ക്കും. പിന്നെ നമ്മൾ പാൽ തിളപ്പിച്ചിട്ട് ആ പാടം ഞാൻ എടുത്ത് വയ്ക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ നെയ്യ് ഉണ്ടാക്കിയിട്ടില്ല, അമ്മ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പാടയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഉമേഷ് കോഴി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കോഴി ഇറച്ചി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കനും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ അങ്ങോട്ട് സെറ്റായി വരണുള്ളൂ. ഞാൻ ഭയങ്കര തണുപ്പാണ് കേട്ടോ, തണുപ്പ് ഇനി വരണുള്ളൂ. ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് നല്ല തണുപ്പ് തുടങ്ങണത് കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റണില്ല. ഞാൻ യു പിയിൽ ഒരു കുറച്ച് ദിവസമല്ല, ഒരു 2.5 കൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തണുപ്പ് സമയത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മതിയായി ഈ തണുപ്പ്. കാരണം തണുപ്പാണെങ്കിൽ നല്ല തണുപ്പും, ചൂടാണെങ്കിൽ നല്ല ചൂടായിരിക്കും ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കേട്ടോ. ഭ്രാന്താവും, അയ്യോ സഹിക്കാൻ പറ്റില്ല. ചൂട് സമയത്ത് തോന്നും നമുക്ക് തണുപ്പ് മതിയെന്ന്, തണുപ്പ് സമയത്ത് നമുക്ക് തോന്നും ചൂട് മതിയെന്ന് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ വന്ന ഒരു പ്രശ്നം. എവിടെയാണെങ്കിലും നമ്മുടെ കേരളം തന്നെയായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അത് നമ്മൾ പുറത്ത് പോകുമ്പോഴായിരിക്കും, നമ്മൾ കേരളം വിട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. അത് അങ്ങനെയൊക്കെ യു പി പോയപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ വലിയ കുഴപ്പമില്ല. യു പിനേക്കാൾ നല്ലത് പഞ്ചാബാണ് എനിക്ക് തോന്നിയത്. അല്ല, നമ്മൾ പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി. നമ്മുടെ നെയ്ച്ചോറ് ഞാൻ നെയ്യ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ തന്നുവിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കണ നെയ്യ് കേട്ടോ. അപ്പോൾ അതിലാണ് നെയ്ച്ചോറ് വെച്ചത്. അരി അവിടെ നിന്ന് നന്നായി തിളക്കി, തിളച്ചിട്ടില്ല, തിളച്ച് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ ഞാൻ 2 നമ്മുടെ വീട്ടിലുണ്ടാക്കണ പോലെ തന്നെയായിട്ടോ ഉണ്ടാക്കണത്. ചിക്കൻ ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകാറുണ്ട് കേട്ടോ. അങ്ങനെ കഴുകിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. ഞാൻ ക്ലീൻ ചെയ്താലാണ് എനിക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും വേണം എനിക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. വേറെ ആരും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല, ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പാത്രം ചെറുതായി പോയി കേട്ടോ, ചിക്കൻ പാത്രം ഇല്ല. അപ്പോൾ ഉമേഷ് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗ്യാസ് സ്റ്റൗ ഫുൾ കൊള്ളായിട്ടോ ചിക്കൻ വെച്ചിട്ട്. പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ മോര് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നൈനൂന് എപ്പോഴും മോര് വേണം ചോറിന് വേണ്ടിയിട്ട്, നൈനൂനല്ല നൈഹൂന് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും തൈര് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാലഡ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ അല്ല നെയ്ച്ചോറും ചിക്കനും അങ്ങോട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. നല്ല മണക്കിങ്ങനെ വരുന്നുണ്ട് കേട്ടോ.
ചിക്കനിൽ കുറച്ച് വെള്ളം അധികമായി പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വറ്റിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ അലക്കിയ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഒരു ബാൽക്കണിയിൽ നല്ല വെയിലടിക്കും കേട്ടോ. ഒരു സൈഡിൽ രണ്ട് ബാൽക്കണി ഉണ്ട്, ഒരു സൈഡിൽ വെയിലടിക്കില്ല. അപ്പോൾ വെയിലടിക്കുന്നിടത്ത് ഒന്നും കുറച്ച് ഇങ്ങനെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. എന്തായാലും രണ്ട് ദിവസം കൊണ്ടൊക്കെയാണ് നമ്മുടെ ഡ്രസ്സ് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഇവിടെ കുറേ പ്രാവുകളുണ്ട് കേട്ടോ. രണ്ട് ബാൽക്കണിയിൽ എന്നിങ്ങനെ പ്രാവ് വന്നിരിക്കും കേട്ടോ. ബാൽക്കണിയിൽ പിന്നെ ഇരിക്കാൻ സൈഡിലൊക്കെ അപ്പിട്ട് നാറ്റിച്ചേക്കും കേട്ടോ ഈ പ്രാവുകൾ. പിന്നെ നമുക്ക് അതിനോട് വെറുപ്പ് അങ്ങനെ തോന്നില്ല. നമ്മൾ നമ്മുടെ അവിടെ പറയുന്നൊരു അമ്പലമുണ്ട് കേട്ടോ, കോഴി അമ്പലം. ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് കോഴി അപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അറപ്പായിരിക്കും നമുക്ക്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ അമ്പലത്തിൽ പോയി നോക്ക്, കോഴി ഫുള്ള് അമ്പലത്തിലൊക്കെ ഇങ്ങനെ അപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് അതിനോടൊരു അറപ്പ് തോന്നില്ല. നമുക്ക് നല്ല ഒരു രസം, നല്ല ഒരു ഇതാ തോന്നുക. കാരണം അമ്പലമായ കൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനും നെയ്ച്ചോറൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരമായപ്പോൾ ചായ കുടിച്ചു, ബ്രൂ കാപ്പി കേട്ടോ വെച്ചത്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വളർന്ന നുറുക്കും മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. മിച്ചറ് ഏകദേശം നമ്മുടെ അടുത്ത് കയ്യാറായി. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ മേടിക്കാൻ കിട്ടില്ല കേട്ടോ. നമ്മൾ യു പിയിലായിരുന്നപ്പോൾ കേരള സ്റ്റോർ പറഞ്ഞിട്ടൊരു മലയാളി നടത്തുന്ന ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി നല്ല ഇരട്ടികളെ കൊടുക്കണം, എന്നാലും നമുക്ക് കേരളത്തിലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ കിട്ടും, മിച്ചറ് അങ്ങനെ ഉണക്കമീനൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ ഇവിടെ കിട്ടുമെന്ന് അറിയില്ല, അന്വേഷിച്ചിട്ടില്ല. ഇല്ലോന്ന് അറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ആ നമ്മുടെ പ്രാവുംകുട്ടി കണ്ടോ, നമ്മൾ അവിടെ ബാൽക്കണി വന്ന ടൈമിൽ ബാൽക്കണി ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടതാണ് കേട്ടോ. രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അതിലത്തെ ഒന്ന് ചത്തുപോയി, തീരെ ചെറുതായിരുന്നു കേട്ടോ, അത് ചത്തുപോയി. ഇവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എപ്പോഴാണ് പറന്നു പോകുമെന്ന് അറിയില്ല കേട്ടോ. ഇടയ്ക്ക് ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല, നമ്മളിട്ട് കൊടുക്കാറുണ്ട്. അവന് പറക്കാറായിട്ടില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ ആയി, വിളക്കൊക്കെ കൊടുത്തി. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് വരാൻ മറന്നുപോയി കേട്ടോ. വെറുതെ ഇങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും, ദൈവം എല്ലാം ഒന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ജപിച്ച്, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ അങ്ങനെ നാമം ജപിക്കലൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പം ജപിക്കലൊക്കെ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് പാർക്കിൽ പോയിട്ടോ. പിള്ളേർക്ക് എപ്പോഴും പാർക്കിൽ പോകാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള ഫാമിലി പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും കൊണ്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ വിശപ്പ് വന്നു. വിശപ്പ് വന്നപ്പോൾ കുറച്ച് മാഗി ഉണ്ടായിരുന്നു കേട്ടോ. മാഗി ഉണ്ടാക്കി കഴിച്ചു ഞാനും നൈനും നൈഹും കൂടിയിട്ടോ. പിന്നെ ഭയങ്കര തണുപ്പാണ്, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അയ്യോ എന്തൊരു തണുപ്പാണ്. പിന്നെ രാത്രിയിലത്തെ ഡിന്നർ, നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് തന്നെയാണ് രാത്രിയിലത്തെ ഡിന്നർ കേട്ടോ. എല്ലാം ഒന്ന് ചൂടാക്കി വെക്കിയിട്ടുണ്ട്, ചോറും ഇതൊക്കെ, ഈ ചോറും ചിക്കനൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ സൺഡേ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു, ഭയങ്കര തണുപ്പും എല്ലാമായ ഒരു ദിവസം അങ്ങോട്ട് അവസാനിച്ചു. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.